വാർത്തകൾ തുടർന്നു നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ നിയമസഭയിൽ സത്യഗ്രഹം തുടങ്ങി നാല് യു ഡി എഫ് എം എൽ എമാർ ഷാഫി പറമ്പിൽ സി ആർ മഹേഷ് നജീബ് കാന്തപുരം മാത്യു കുഴൽനാടൻ എന്നിവരാണ് സത്യഗ്രഹം ഇരിക്കുന്നത് വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും അതിനുമുമ്പ് ഈ സമരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ബജറ്റിലെ നികുതി വർധനവിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം വലിയ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ നിരാഹാര ക്ഷമിക്കണം സത്യഗ്രഹ സമരം ആരംഭിക്കുന്നു. നാല് എം എൽ എമാർ, പ്രധാനപ്പെട്ട നാല് യുവ എം എൽ എമാരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഷാഫി പറമ്പിൽ, സി ആർ മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കൊൽനാടൻ എന്നിവരാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. വിവരങ്ങൾ പങ്കുവെക്കും അരുൺ. വലിയ സമര പരിപാടികളിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? രജിത, ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകും. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ എം എൽ എമാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ അഞ്ച് യുവ എം എൽ എമാരാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. ഷാഫി പറമ്പിൽ, നജീബ് കാന്തപുരം, സി ആർ മഹേഷ്, ക്ഷമിക്കുന്ന നാല് എം എൽ എമാർ, മാത്യു കുഴൽനാടൻ തുടങ്ങിയ നാല് എം എൽ എമാരാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിലാണ് ഈ സമരപ്രഖ്യാപനം നടത്തിയത്. ബജറ്റ് ചർച്ചയ്ക്ക്, ബജറ്റിൻ്റെ പൊതുചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് സംസാരിക്കാൻ ഡെപ്യൂട്ടി സ്പീക്കറെ സ്പീക്കർ എ എൻ ഷംസീർ ക്ഷണിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് സംസാരിച്ചത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ പാളം തെറ്റുന്ന പ്രഖ്യാപനമാണ്, നിർദ്ദേശമാണ്, നികുതി നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വലിയ ഭാരമുണ്ടാക്കുന്ന ഒരു നിർദ്ദേശം. ഇത് അംഗീകരിക്കാനാകില്ല. സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും മോശം ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തങ്ങളുടെ ബുദ്ധിമുട്ട് പ്രതിപക്ഷം അറിയിച്ചു. ഇടുത്തി പോലെ ജനങ്ങൾക്കുമേ ഇത് പെയ്തിറങ്ങിയ ദുരന്തമാണ് ഈ ബജറ്റെന്നും പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചു. തുടർന്നാണ് സമരപ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. തൊട്ടുപിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭ വിട്ടിറങ്ങി സഭാകവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സഭയ്ക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് സഭയ്ക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അതിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും, ഉദ്ഘാടനം ചെയ്യും. ഇപ്പോഴും എം എൽ എമാരുടെ സമരം അവിടെ തുടരുകയാണ്, അനിശ്ചിതകാല സമരമാണ്. മറ്റന്നാളാണ് ബജറ്റിൻ്റെ പൊതുചർച്ചയ്ക്ക് മന്ത്രി കെ എൻ ബാലഗോപാൽ, ധനമന്ത്രി മറുപടി പറയുക. അവിടെയാകും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ, ഈ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെടുക. അതുവരെ ഈ സമരം ഇവിടെ തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്ന് പതിവിന് വിപരീതമായി സാധാരണഗതിയിൽ പൊതുചർച്ചയുടെ അവസാനമാണ് ധനമന്ത്രി സംസാരിക്കുക. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ സംസാരിച്ചുകൊണ്ട് തന്നെ ധനമന്ത്രിയും സംസാരിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹം കേന്ദ്രത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. 2700-ലധികം കോടിയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. സംസ്ഥാനത്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോവുക പ്രയാസമാണ്. നികുതി പാടില്ല എന്ന സമീപനം സ്വീകരിക്കാൻ സർക്കാരിന് കഴിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 7 തവണയാണ് ഇന്ധന നികുതി കൂട്ടിയതെന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ധനമന്ത്രി സഭയിൽ വ്യക്തമാക്കി.
അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനെ മുന്നോട്ട് പോകാൻ നികുതി വരുമാനം അനിവാര്യമാണ്. വികസനവും സാമൂഹ്യക്ഷേമവും തടയാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതിനോട് യോജിക്കാൻ കഴിയില്ല. ബിജെപിയെ പിന്തുണയ്ക്കുന്ന അവരുടെ സമീപനങ്ങളെ പിന്തുണയ്ക്കുന്ന നയമാണ് യുഡിഎഫ് സ്വീകരിക്കുന്നത്. ഈ നയം ശരിയല്ലെന്നും അദ്ദേഹം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ഇതിനകം തന്നെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിയിരുന്നു. ഏതായാലും സർക്കാർ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സംസാരിച്ചു. ഇപ്പോൾ പി നന്ദകുമാർ സംസാരിക്കുകയാണ്. ഭരണപക്ഷാംഗങ്ങൾ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ സഭയിൽ സംസാരിക്കുന്നു. അതേസമയം പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. എം എൽ എമാരുടെ സത്യാഗ്രഹ സമരവും പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം അതിശക്തമായ നിയമസഭാ മാർച്ചുകളുമാണ് ഇന്ന് നടക്കാനുള്ളത്. വരുന്ന ദിവസങ്ങളിലും സഭയ്ക്കുള്ളിലും പുറത്തും ശക്തമായ സമര പരിപാടികൾക്കാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. യു ഡി എഫ് സഭയിൽ ചേർന്ന നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചേംബറിൽ ചേർന്ന യു ഡി എഫ് നേതൃയോഗവും അതിശക്തമായ സമര പരിപാടികളെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. സർക്കാർ ഈ ഘട്ടത്തിൽ ബജറ്റിനെ പ്രതിരോധിക്കുകയാണ്. ഏതെങ്കിലും ഇളവുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇളവുകളിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷമുള്ളത്. വിവരങ്ങൾ വിവരങ്ങൾ പങ്കുവച്ചത് ഷാഫി പറമ്പിൽ, സി ആർ മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുളനാടൻ തുടങ്ങിയ യുവ എം എൽ എ മാർ ഇപ്പോൾ സഭയ്ക്ക് മുന്നിൽ സത്യഗ്രഹ സമരം ഇരിക്കുകയാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതികൾ കുറയ്ക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നു. മറ്റന്നാൾ ധനമന്ത്രി ഈ വിഷയത്തിൽ സഭയിൽ മറുപടി പറയും. സ്വാഭാവികമായും അതിൽ ഒരു രൂപയുടെ വ്യത്യാസം, ഒരു രൂപയെങ്കിലും കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫിലെ ഘടകങ്ങളടക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു ചില വാർത്തകളിലേക്ക്